എല്ലാവരും നേരത്തെ എത്തിച്ചേർന്നല്ലോ. ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും. ഇന്ന് നമ്മൾ ദാവീദിൻ്റെ ജീവിതം, രാജാവിനെ തിരഞ്ഞെടുക്കുന്നു എന്ന വിഷയമാണ് പഠിക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ SSLC കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരാറുണ്ട്. നിങ്ങളുടെ പഠന മികവിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ലഭിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരും. അതിൽ എക്സലൻ്റ് എന്ന് എഴുതാറുണ്ട്, വെരി ഗുഡ് എന്ന് എഴുതാറുണ്ട്. എന്നാൽ ചുരുക്കം ചില കുട്ടികൾക്ക് ഗുഡ് എന്നെഴുതും. ഏറ്റവും ചുരുക്കം പേർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് ബാഡ് എന്നെഴുതും. എന്താണ് അങ്ങനെ കിട്ടുന്ന കുട്ടികൾ വളരെ ദുഃഖിതരാണ്. വെറുതെ കിട്ടുന്നതല്ല ആ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവം നോക്കി സ്വഭാവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് അവിടെ കാണുന്നത്. അത് നിങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലേ. നല്ല കുട്ടികൾ എന്ന പേര് കിട്ടണം, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടണമെന്നാണ് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നെനിക്കറിയാം. അതുപോലെ തന്നെ നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർ, മന്ത്രിമാർ, MLA, MP, പ്രധാനമന്ത്രി, അതുപോലെ ഇന്ത്യൻ പ്രസിഡൻ്റ്, അവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വോട്ടിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്, അതിൽ വിജയിക്കുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ എല്ലാം കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇത് രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെ വോട്ടുകൊണ്ട് തിരഞ്ഞെടുക്കും, എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നല്ലവരെന്ന് തിരഞ്ഞെടുക്കുന്ന അവരുടെ സ്വഭാവം നോക്കിയാണ് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇവിടെ ദാവീദ് രാജാവിൻ്റെ ജീവിതം, തന്നെ രാജസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താക്കോൽ വാക്യത്തിൽ പറയുന്നത് ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു എന്ന ആശയമാണ് ആ താക്കോൽ വാക്യത്തിലുള്ളത്. 1 ശമൂവേൽ 16:7 വാക്യമാണ്, അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ദാവീദിൻ്റെ ആ തെരഞ്ഞെടുപ്പ്, രാജസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഇസ്രയേലിനെ 40 വർഷം ഭരിക്കുന്ന ശൗൽ രാജാവിനെ കാണാം. എന്നാൽ ശൗൽ രാജാവ് എല്ലാം കൊണ്ടും ഭരിക്കുവാൻ യോഗ്യനായ വ്യക്തിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഭരണം തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു രാജാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. ശൗലിനെ രാജസ്ഥാനത്തേക്ക് ആക്കി വെക്കാൻ ദൈവം നിയോഗിച്ചത് പ്രവാചകനായ ശമൂവേലിനെയാണ്. ശമൂവേലിനെ ഇതാ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിന് യോജിച്ച ആളല്ല ശൗൽ, അതുകൊണ്ട് പുതിയൊരാളെ ആ സ്ഥാനത്ത് ആക്കി വെക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. ആ കാര്യം ദൈവം ശമൂവേലിനോട് അറിയിച്ചപ്പോൾ ശമൂവേൽ പറഞ്ഞു, എനിക്ക് ഭയമാണ്, ഞാനങ്ങനെ ഒരു രാജാവിനെ നിയമിക്കാൻ പോയി എന്ന് ശൗൽ അറിഞ്ഞാൽ അവൻ എന്നെ കൊന്നുകളയും. പ്രവാചകനാണ്, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, ദൈവം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും കൊന്നുകളയുമോ എന്ന ഭയം ശമൂവേലിന് ഉണ്ടായി. ദൈവം പറഞ്ഞു, നീ ഒരു പശുക്കിടാവിനെ കൊണ്ട് ബേത്ലഹേമിൽ താമസിക്കുന്ന ഇശായിയുടെ അടുക്കൽ പോകണം എന്നാണ് ദൈവം ശമൂവേലിനോട് പറഞ്ഞത്. അവിടെ ചെന്ന് യാഗം കഴിച്ച് അവിടെ നിന്ന് ഞാൻ പറയുന്നു തരുന്ന ആളെ ഇസ്രയേലിനെ രാജാവാക്കി വെക്കണം എന്നാണ് ദൈവം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. എന്തായാലും ദൈവം പറഞ്ഞത് കേട്ട് ശമൂവേൽ ഒരു പശുക്കിടാവുമായിട്ട് യാഗം കഴിക്കാൻ ഇശായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. യാഗത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പഴയ നിയമത്തിൽ ദൈവപ്രസാദത്തിന് വേണ്ടിയും പാപം മോചിക്കപ്പെടുന്നതിന് വേണ്ടിയും ഒക്കെ യാഗം നടത്തിയതായിട്ട് കാണാം. കുഞ്ഞാടുകളെ, അതുപോലെ പശുക്കിടാക്കളെ ഒക്കെ യാഗം നടത്തിയിരുന്നു. പ്രാവിനെ യാഗം നടത്തിയതായിട്ടും കാണാം. എന്നാൽ ഇവിടെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഇശായിയുടെ ഭവന അന്തരീക്ഷത്തിൽ ഒരു യാഗം നടത്താൻ വേണ്ടി ശമൂവേൽ പോവുകയാണ്. അവിടെ ചെന്ന് ഇശായിയെ വിളിച്ചു, നിൻ്റെ മക്കളൊക്കെ എവിടെ? ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇശായിയോട് പറഞ്ഞു. അങ്ങനെ ഇശായി മൂത്ത മകനായ ഏലിയാവിനെ അവിടെ കൊണ്ടുവന്നു. ഏലിയാവിനെ കണ്ട ഉടനെ ദൈവം ചില കാര്യങ്ങൾ സംസാരിച്ചു. ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് ശമൂവേലിൻ്റെ മനസ്സിൽ വന്ന ധാരണ, നല്ല ഉയരമുള്ള മനുഷ്യനാണ്, ആരോഗ്യവാനാണ്, തൊട്ടു മുമ്പ് രാജാവായി തീർന്ന ശൗലിനെ പോലെ തന്നെ ഉയരവും പ്രാപ്തിയും ഒക്കെയുള്ള സാമർഥ്യമുള്ള ഒരു മനുഷ്യൻ. പക്ഷേ ഇവൻ തന്നെയായിരിക്കും ഇസ്രയേലിനെ ഇനി ഭരിക്കാൻ പോകുന്ന രാജാവ് എന്ന് ശമൂവേൽ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു.
ദൈവം പറഞ്ഞു, ഇവൻ്റെ ഉയരമോ സാമർഥ്യമോ കഴിവുകളോ ഒന്നും നോക്കണ്ട, ഇവനെ ഞാൻ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പുത്രൻ ആരാണ് എന്ന് ചോദിച്ചു. അതാ അബിയാവിനെ കൊണ്ടുവരികയാണ്. അദ്ദേഹവും ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, സാധാരണ രാജസ്ഥാനത്ത് ആക്കുന്ന ആളുകൾ ആരോഗ്യമുള്ളവർ കഴിവുള്ളവരൊക്കെയല്ലേ. പക്ഷേ ഇവിടെ ഇതാ അബിയാവിനെ കൊണ്ടുവന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇവനെയും ഞാൻ തള്ളിയിരിക്കുന്നു എന്ന്. ഇശായിയോട് ഇനി മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ മൂന്നാമനായി, നാലാമനായി, അഞ്ചാമനായി, ആറാമനായി, അങ്ങനെ ഏഴു മക്കളെ താൻ കൊണ്ടുവന്നു. ഏഴു മക്കളെയും ശമൂവേലിൻ്റെ മുമ്പിൽ ഇശായി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ദൈവം സംസാരിക്കുന്നത് ഇവരാരുമല്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ദൈവം മാറ്റിവെച്ചു. അങ്ങനെ ഇശായിയോട് ചോദിക്കുകയാണ്, ഇനി നിനക്ക് മക്കളുണ്ടോ? അപ്പോൾ ഇശായി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി ഇളയവൻ ഒരുവൻ ഉണ്ട്, അവനങ്ങ് ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ദാവീദാണ്. അവനെ എത്രയും വേഗം ഒരു ദാസനെ വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുട്ടികളെ, നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. വീട്ടിൽ വിരുന്ന് നടക്കുമ്പോൾ, യാഗം നടക്കുമ്പോൾ അവനെ ഏൽപ്പിച്ചിട്ടുള്ള ആ ജോലി കാര്യങ്ങളിൽ എത്രയോ ഉത്തരവാദിത്വമുള്ള ആളായിട്ടാണ് ദാവീദിനെ നമ്മൾ കാണുന്നത്. അവൻ അങ്ങ് വീട്ടിൽ വിരുന്നാണ്, സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അപ്പൻ്റെ ആടുകളെ നോക്കുന്ന വിശ്വസ്തനായ മനുഷ്യനായി കാട്ടിൽ താൻ ഇരിക്കുകയാണ്. എത്രയും വേഗം അവനെ പോയി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു ദാസനെ വിട്ട് ദാവീദിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ദാവീദിനെ വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഏഴ് പുത്രന്മാരോടുകൂടെ ഇതാ എട്ടാമനായി ദാവീദ് വന്നു നിന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇവൻ തന്നെ ഇസ്രയേലിനെ ഭരിക്കേണ്ട രാജാവ്. കണ്ടാൽ കോമളനായ ഒരു മനുഷ്യനാണ് ദാവീദ്. പവിഴ നിറമാണ് അവനുള്ളത്. അവനെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ കണ്ട മനുഷ്യൻ ഈ വ്യക്തിയാണ്. എന്നാൽ ജ്യേഷ്ഠന്മാരെ വെച്ച് തുലനം ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടും ചെറിയവൻ, ആ വീട്ടിലെ ഏറ്റവും ഇളയവൻ, കഴിവ് കുറഞ്ഞവൻ എന്നൊക്കെ ആളുകൾ ചിന്തിച്ച ആ വ്യക്തിയെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പിലൂടെ ദൈവം ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മനുഷ്യരെല്ലാവരും പുറമെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ആരോഗ്യം, സമ്പത്ത്, കഴിവുകൾ, ശക്തി, പലതരത്തിലുള്ള കഴിവുകളെ വെച്ച് ഒരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവം ഹൃദയം നോക്കിയാണ്. ഈ പാഠഭാഗത്ത് ദൈവം നടത്തുന്ന തിരഞ്ഞെടുപ്പ് എപ്പോഴും ഹൃദയം നോക്കിയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിൻ്റെ ഹൃദയം ദൈവം നോക്കിയപ്പോൾ തന്നിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളണം. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, ദാവീദ് വളരെ വിശ്വസ്തനായിരുന്നു, തൻ്റെ ജോലിയിൽ വിശ്വസ്തനായിരുന്നു. രണ്ടാമത്, ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആളായിരുന്നു ദാവീദ്. ദാവീദ് ആടിനെ ഒക്കെ തീറ്റി വിശ്രമിക്കുന്ന സമയത്ത് ചെയ്തിരുന്ന കാര്യം എന്താണെന്നറിയാമോ? തൻ്റെ ഒരു കിന്നരം വായിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കും. കുട്ടികൾ, നിങ്ങളാരെങ്കിലും എന്തെങ്കിലും സംഗീത ഉപകരണങ്ങൾ പഠിക്കുന്നുണ്ടോ? പാട്ടുകൾ പാടുന്ന കുട്ടികളൊക്കെ സംഗീതോപകരണമൊക്കെ പഠിക്കണം കേട്ടോ. നിങ്ങളുടെ ഡാഡിയോടും മമ്മിയോടും പറയേ, എനിക്ക് എന്തെങ്കിലും ഉപകരണം പഠിക്കണം. നിങ്ങൾ എന്നിട്ട് ഉപകരണങ്ങൾ പഠിച്ച് കർത്താവിന് വേണ്ടി പാടണം. ദാവീദിനെ പോലെ ഒറ്റയ്ക്കിരുന്ന് പാട്ട് ആർക്ക് വേണ്ടിയാണ് പാടിയതെന്നറിയോ? ദൈവത്തെ ആരാധിച്ചാണ് താൻ പാടിയത്. അത് ദൈവത്തോടുള്ള തൻ്റെ ഭക്തിയാണ് നമ്മളവിടെ കാണുന്നത്. കൂടാതെ ദാവീദ് അപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടമൃഗങ്ങൾ, കരടിയും സിംഹവും പലപ്പോഴും വന്ന് ഈ ആടുകളെ ആക്രമിക്കാറുണ്ടായിരുന്നു. അവയുടെ വായിൽ നിന്ന് ഈ ആടുകളെ വിടുവിച്ചു എന്ന് മാത്രമല്ല, അവയെ താടിക്ക് പിടിച്ചു കൊന്നു കളഞ്ഞു. ആ ഒരു വിജയ സംഭവങ്ങൾ താൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സംഭവങ്ങൾ പറയുമ്പോൾ ദാവീദ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ പാഠഭാഗത്ത് ദാവീദിനെ രാജസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് വെറുതെയല്ല, തൻ്റെ വിശ്വസ്തത, ദൈവത്തോടുള്ള തൻ്റെ ഭക്തി, ദൈവാശ്രയം, ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കുഞ്ഞുങ്ങൾ, ഈ പാഠം പഠിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. ബൈബിൾ ഒരു ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഹൃദയത്തിൽ നിന്ന് ദുഷ്ടതയും പകയും പിണക്കവും കൊലപാതകവും അങ്ങനെ അസൂയയും ഇതെല്ലാം പുറപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ആ വാക്യം പുതിയ നിയമത്തിലെ ഏത് ഭാഗത്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറോട് ഈ വാക്യം ഇന്ന സ്ഥലത്താണ് എന്ന് നിങ്ങൾ പറയണം. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പുറപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട്
അസൂയയോ കോപമോ ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് ജയം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചറോടോ പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരുന്ന പാപത്തെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനുള്ള സഹായം നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ പപ്പയിൽ നിന്നോ മമ്മിയിൽ നിന്നൊക്കെ നിങ്ങൾ ചോദിക്കണം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കണം. അങ്ങനെ നല്ലൊരു ഹൃദയം സൂക്ഷിക്കണം. നല്ല ഹൃദയമുള്ള ആളുകളെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. നല്ല ഹൃദയത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ആളുകൾ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിലെ കൂശിൽ മരിച്ചു എന്നുള്ള ആ സത്യം മനസ്സിലാക്കി യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശുദ്ധമായ ഒരു ഹൃദയം ഉണ്ടാകുന്നത്. എന്നാൽ അനുദിനം മുന്നോട്ട് ജീവിക്കുമ്പോൾ ശുദ്ധമായ ഒരു മനസാക്ഷിയും ശുദ്ധമായ ഹൃദയവും സൂക്ഷിക്കണം. അങ്ങനെയുള്ള ആളുകളെയാണ് കർത്താവ് തൻ്റെ പ്രവൃത്തികൾക്കായിട്ട് തിരഞ്ഞ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ലോകത്തിലെ മനുഷ്യർ അവരുടെ പ്രവൃത്തികൾ നോക്കിയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതെങ്കിൽ ദൈവം നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മുടെ ഹൃദയം നോക്കിയാണ്. അതുകൊണ്ട് ശുദ്ധിയുള്ള ഹൃദയം സൂക്ഷിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാനൊരു മിഷണറിയായ ഒരു മനുഷ്യനെ ഓർക്കുന്നുണ്ട്, ജോൺ ഹെയ്ഡ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ച ആളാണ്. 5 ആളുകളെ മിഷണറി പ്രവർത്തനത്തിന് പോകാൻ അവിടെയുള്ള സഭ അനുവദിച്ചപ്പോൾ ജോൺ ഹെയ്ഡ് എങ്ങോട്ട് വന്നു എന്നറിയാമോ? ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ഇന്ത്യയിലെ പഞ്ചാബിലും ഒക്കെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ആത്മാക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. നോക്കൊരു മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കിക്കേ, ദൈവത്തിന് വേണ്ടി തന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യൻ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ട ദാവീദിനെ പോലെ ദൈവം ഹൃദയം നോക്കി തിരഞ്ഞെടുക്കുന്ന കുട്ടികളായി മാറുവാൻ ദൈവം നിങ്ങളെ വാസ്തവമായും സഹായിക്കട്ടെ.